മൂന്ന് മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശക്തിയേറിയ പോരാട്ടം നടക്കുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ആദ്യഘട്ടം പരിശോധിക്കുമ്പോൾ ആദ്യഘട്ടത്തിൻ്റെ ആദ്യ തലം പരിശോധിക്കുമ്പോൾ സി പി എം സജീവ ചർച്ചയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് കാണാം അതായത് സി പി എം കേവലം മൂന്നാം സ്ഥാനത്ത് ഒതുങ്ങി നിൽക്കുകയായിരുന്നു പിന്നീട് പി സരിൻ്റെ കടന്നുവരവോടു കൂടിയാണ് ഇടതുപക്ഷം ചർച്ചയിൽ പോലും സ്ഥാനമുറപ്പിക്കുന്നത് കോൺഗ്രസ് പാളയത്തിൽ നിന്നുള്ള പി സരിന്റെ ഇടതുപാളയത്തിലേക്കുള്ള കടന്നു വരവോടുകൂടി പാലക്കാടിന്റെ രാഷ്ട്രീയഗതി അപ്പാടെ മാറി മറന്നു എന്ന് പറയാം മാത്രമല്ല ഇപ്പോൾ ത്രികോണ പോരാട്ടത്തിന് പാലക്കാട് സാക്ഷ്യം വഹിക്കാൻ പോവുകയുമാണ് സ്വാഭാവികമായും സരിന്റെ കടന്നു വരവോടുകൂടി തന്നെ ഇടതുപക്ഷവും തങ്ങളുടെ രാഷ്ട്രീയ സമാഹ്യങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം തന്നെ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് തുടക്കമായിരുന്നു പി സരിനെ സരിൻ ബ്രോ എന്ന് വിളിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രചരണം ആ സരിൻ ബ്രോ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു അത് എല്ലാം വിരൽ ചൂണ്ടിയിട്ടുണ്ടായിരുന്നത് മേയർ ബ്രോ എന്ന വട്ടിയൂർക്കാവിലേക്കായിരുന്നു എന്നാൽ പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് യാതൊരു കാരണവശാലും വട്ടിയൂർക്കാവ് ആവർത്തിക്കാൻ തയ്യാറല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു പിന്നീട് യു ഡി എഫിന്റെയും കടന്നുവരവ് അങ്ങനെ സരിൻ ബ്രോയ്ക്ക് എതിരാളിയായി രാഹുൽ ബ്രോയും രംഗത്തെത്തി അങ്ങനെ ആകെ ഒരു ന്യൂജൻ കലാശ പോരാട്ടം തന്നെയാണ് ഇപ്പോൾ പാലക്കാട് സാക്ഷ്യം വഹിക്കുന്നത് എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ പാലക്കാട് സ്വാഭാവികമായും സി പി എം ലക്ഷ്യം വെക്കുന്നത് ഒരു വട്ടിയൂർക്കാവ് തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും മൂന്നാം സ്ഥാനത്തായിരുന്നവർ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയതിന്റെ സമീപകാല അനുഭവമാണ് വട്ടിയൂർക്കാവ് കാണിച്ചു തന്നിരുന്നത് അത് മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപത് വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ച കെ മുരളീധരൻ നിയമസഭാംഗത്തും രാജിവെച്ചപ്പോഴാണ് വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന കുമ്മനം രാജശേഖരനായിരുന്നു രണ്ടാമതെത്തിയത് ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് കെ മുരളീധരനും കുമ്മനവും തമ്മിലുണ്ടായത് തൊട്ടുമുൻപത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരുപത് ദശാംശം രണ്ട് ഒന്ന് ശതമാനം വോട്ടുകൾ അധികം നേടുകയും ചെയ്തു ജയിച്ച യു ഡി എഫിന് രണ്ടായിരത്തി പതിനൊന്നിനേക്കാൾ ശതമാനവും മൂന്നാമതായ എൽ ഡി എഫിന് ആറ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനവും കുറവായിരുന്നു പക്ഷേ എൻ ഡി എയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ടി എൻ സീമയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് മാത്രമായിരുന്നു തിരുവനന്തപുരം മേയറായിരുന്ന വി കെ പ്രശാന്തിനെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് മേയർ എന്ന നിലയിൽ പ്രശാന്ത് നേടിയ ജനപ്രീതിയും പൊതു സ്വീകാര്യതയിലുമായിരുന്നു എൽ ഡി എഫിന്റെ ഏക പ്രതീക്ഷ നായർ ഭൂരിപക്ഷ വിജയത്തെ സ്വാധീനിക്കാനുള്ള മണ്ഡലത്തിൽ ആ സമുദായം അല്ലാത്ത പ്രശാന്തിനെ സ്ഥാനാർത്ഥിയാക്കിയ രാഷ്ട്രീയ ഇച്ഛാശക്തിയും വെല്ലുവിളി തന്നെയായിരുന്നു എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സമുദായം മുഖ്യഘടകമാകുന്ന സ്ഥിതിയിൽ നിന്നുള്ള ആ മാറ്റം വിജയിക്കുകയും ചെയ്തു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ഒരു വർഷം കൂടി ബാക്കി നിൽക്കുമ്പോഴാണ് രാജിവെപ്പിച്ച മുൻ എം എൽ എ ആയ കെ മോഹൻകുമാറിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് കുമ്മനത്തിന്റെ പേരാണ് ആർ എസ് എസ് നിർദ്ദേശിച്ചിരുന്നത് എങ്കിലും സ്ഥാനാർത്ഥിയായത് എസ് സുരേഷ് ആണ് എന്നാൽ ആ പരിഭവം മാധ്യമങ്ങൾക്ക് മുൻപ് ിൽ കുമ്മനം തുറന്നു പറയുകയും ചെയ്തു പാലക്കാട് എന്തുകൊണ്ടാണ് പട്ടികയിൽ മാറ്റം വന്നതെന്ന് അറിയില്ല എന്നായിരുന്നു കുമ്മനത്തിന്റെ പ്രതികരണം പക്ഷേ പ്രചരണ ചുമതല അദ്ദേഹം തന്നെ ഏറ്റെടുത്തതോടെ ആ വിവാദം അപ്രസക്തമാവുകയായിരുന്നു ഫലം വന്നപ്പോൾ പതിനാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾക്കാണ് വി കെ പ്രശാന്തിന്റെ വിജയം എൻ ഡി എ മൂന്നാം സ്ഥാനത്തേക്കും പോയി കുമ്മനത്തിന് കിട്ടിയതിനേക്കാൾ പത്ത് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം കുറവ് വോട്ട് മാത്രമാണ് എസ് സുരേഷിന് കിട്ടിയത് ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് വോട്ടുകൾക്കായിരുന്നു കെ മോഹൻകുമാർ എത്തിയത് കെ മുരളീധരനേക്കാൾ അഞ്ച് ദശാംശം രണ്ട് മൂന്ന് ശതമാനം വോട്ടിന്റെ കുറവ് എൽ ഡി എഫ് നേടിയതാണെങ്കിൽ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് അതായത് പതിനാല് ദശാംശം നാല് ആറ് ശതമാനം വോട്ടിൻ്റെ കൂടുതൽ വി കെ പ്രശാന്തിന് കിട്ടിയത് അമ്പത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകളാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പ്രശാന്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ച് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചായി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വീണ എസ് നായർ മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു എൻ ഡി എ സ്ഥാനാർത്ഥിയായ വി വെ രാജേഷ് രണ്ടാം സ്ഥാനത്തേക്കാവുകയും ചെയ്തു ഇതായിരുന്നു വട്ടിയൂർക്കാവിൽ സംഭവിച്ചത് ഇതേ സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പാലക്കാടിനെയും നീക്കാനായിട്ട് എൽ ഡി എഫ് ശ്രമിക്കുന്നത് അതായത് വി കെ പ്രശാന്ത് സൃഷ്ടിച്ച ഒരു വലിയ മാറ്റമാണ് പാലക്കാട് പി സരിയനിലൂടെ എൽ ഡി എഫ് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ടാണ് മേയർ ബ്രോ എന്ന തന്ത്രം വീണ്ടും പാലക്കാട് സരിൻ ബ്രോയാക്കി എൽ ഡി എഫ് പരീക്ഷിക്കുന്നത് പക്ഷേ മേയറുടെ അത്ര ജനപ്രീതി പി ഇല്ല എന്നുള്ളതും പി സരിനെതിരെ ഇപ്പോഴും കോൺഗ്രസ് പാളയത്തിൽ മാത്രമല്ല ഇടതുപക്ഷ പാളയത്തിലും ശത്രുക്കളേറെ ഉണ്ട് എന്നുള്ളതും വിമർശനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഒരുപക്ഷെ വട്ടിയൂർക്കാവ് ആവർത്തിക്കാനുള്ള വലിയ തടസ്സങ്ങളിൽ ഒന്ന് തന്നെയാകും